വിവാദങ്ങൾക്കിടെ സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തുടങ്ങി. തദ്ദേശ തെരഞ്ഞെടുപ്പാണ് പ്രധാന അജണ്ടയെങ്കിലും സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന വിവാദങ്ങളും യോഗത്തിൽ ചർച്ചയാകും. സിപിഐയുടെ സംസ്ഥാന നിർവാഹക സമിതി അല്പസമയത്തിനകം ചേരും. തനേഷ് തമ്പി ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. തനേഷ്, തദ്ദേശ തെരഞ്ഞെടുപ്പാണ് പ്രധാന അജണ്ടയെങ്കിലും സ്വപ്നയുടേതെന്ന് പറയുന്ന ഓഡിയോ ക്ലിപ്പ് അടക്കം പുറത്തു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഈ വിവാദങ്ങളിലെല്ലാം വിശദമായ ചർച്ചയുണ്ടാകുമോ? തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള സീറ്റിലെ സിപിഐയുടെ അതൃപ്തി അടക്കം നിലനിൽക്കുന്ന സാഹചര്യവുമുണ്ട്. എന്തെല്ലാം കാര്യങ്ങളായിരിക്കും ചർച്ചയാവുക തനേഷ്? റിജിത്, സ്വർണ്ണക്കടത്തിൽ തുടങ്ങിയതാണ്, പിന്നെ ഒന്നിനു പുറകെ ഒന്നായി വിവാദങ്ങൾ സി പി ഐ എമ്മിനെയും അതുപോലെ തന്നെ സർക്കാരിനെയും പ്രതിരോധത്തിലാക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരുന്നത്. ഏറ്റവും ഒടുവിൽ സി എ ജി റിപ്പോർട്ട് വഴി ഉണ്ടായിട്ടുള്ള വിവാദങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിൽ, കിഫ്ബിയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളടക്കം സർക്കാരിനെയും ഒരേപോലെ സി പി ഐ എമ്മിനെയും പ്രതിരോധത്തിലാക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ മറികടക്കുക എന്നുള്ളത് കേന്ദ്ര ഏജൻസികൾ ഒട്ടാകെ സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ള വാദം മുന്നോട്ട് വെച്ചുകൊണ്ട് അത് തെളിയിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു വിലയിരുത്തലായിരിക്കും ഇന്നത്തെ യോഗത്തിലുണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഏറ്റവും പുതിയ സംഭവവികാസം സ്വപ്ന സുരേഷിൻ്റെ ശബ്ദരേഖയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ, അത് മുഖ്യമന്ത്രിയെ കൊടുക്കാൻ ഇഡി അല്ലെങ്കിൽ മറ്റ് കേന്ദ്ര ഏജൻസികളെല്ലാം ശ്രമിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവായിട്ടാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള പ്രതിരോധം കേന്ദ്ര ഏജൻസികൾക്ക് മേൽ ഏർപ്പെടുത്തണം എന്നുള്ള ഒരു നിലപാടാണ് സി പി ഐ എമ്മിൻ്റെ മുതിർന്ന നേതാക്കൾക്കുള്ളത്. സ്വാഭാവികമായും കഴിഞ്ഞ 16 നടത്തിയ കേന്ദ്ര ഏജൻസികൾക്കെതിരായ സമരം വലിയ അളവിൽ ഗുണം ചെയ്തു എന്നുള്ള ഒരു വിലയിരുത്തലാണ് പാർട്ടിക്കുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ശക്തമായ സമരമുറകളുമായി രംഗത്തിറങ്ങുക എന്നുള്ളത് തന്നെയായിരിക്കും സി പി ഐ എം ഉദ്ദേശിക്കുന്നത്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പശ്ചാത്തലം കൂടി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഉയർന്നുവരുന്ന വിവാദങ്ങളെല്ലാം ഒരു സൃഷ്ടിക്കുന്ന പുകമറ പാർട്ടിക്ക് തിരിച്ചടിയായേക്കും എന്നുള്ള വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായ പ്രതിരോധം ഇക്കാര്യത്തിൽ ഉയർത്തണം എന്നുള്ളത് തന്നെയാണ് സി പി ഐ എം കാണുന്നത്. അതിന് കിട്ടിയ ഏറ്റവും വലിയ ആയുധമാണ് ഇപ്പോൾ സ്വപ്നയുടെ ശബ്ദരേഖ എന്നുള്ളതാണ് സി പി ഐ എം വിലയിരുത്തുന്നത്. സി പി ഐ ആണെങ്കിൽ നേരത്തെ മുതൽ തന്നെ, ഒരുപക്ഷെ സി പി ഐ എം പറയുന്നതിന് മുൻപ് തന്നെ, കേന്ദ്ര ഏജൻസികളുടെ വരവ് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് എന്നുള്ളത് എന്ന് പറഞ്ഞത് സി പി ഐ ആണ്. കാനം രാജേന്ദ്രനാണ് അത്തരത്തിലുള്ള പ്രസ്താവന ആദ്യം നടത്തിയത്. ആദ്യം മൃദു സമീപനം സ്വീകരിച്ച സി പി ഐ തിരുത്തുന്ന ഒരു സമീപനമാണ് സി പി ഐയുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന് വേണമെങ്കിൽ പറയാം. സ്വാഭാവികമായും അവരും ഇക്കാര്യത്തിൽ വളരെ ഗൗരവപ്രദമായ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ തവണ ഇടതുമുന്നണിയുടെ നേതൃത്വത്തിലാണ് ഈ കേന്ദ്ര ഏജൻസികൾക്കെതിരായിട്ടുള്ള സമരം നടന്നത് എന്നുള്ളത് കൂടി ഓർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ മുന്നണിയിലെ എല്ലാ കക്ഷികളും ഒറ്റക്കെട്ടായി ഇക്കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് അത് സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം പകരുന്ന ഒരു കാര്യം കൂടിയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയൊക്കെയുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് പ്രാദേശിക തലത്തിൽ ഇനിയും പലയിടങ്ങളിലും തർക്കങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. അവിടെ വേണ്ട കാര്യങ്ങൾ അവിടെ പ്രശ്നപരിഹാരത്തിന് ഇടപെടേണ്ടതുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ സംസ്ഥാന നേതൃയോഗങ്ങൾ ചർച്ച ചെയ്യും. ശരി, തനേഷ് തമ്പിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.